പിന്നെയുണ്ട് സുഹൈൽ ഇബ്നു അംറ്. സുഹൈലുൻ അൽ അംറു സഹ്ലുൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹുദൈബിയ സന്ധിയിലെ വാക്കുകൾ പറയാൻ വേണ്ടി വന്ന സുഹൈൽ ഇബ്നു അംറ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വെട്ടണമെന്ന് പറഞ്ഞ ആൾ മിൻ മുഹമ്മദിൻ റസൂലില്ല എന്ന് പറഞ്ഞപ്പോ അത് വേണ്ട, ലെറ്റ്സ് ബി ഫാക്ച്വൽ, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് അങ്ങനെ മതി. ഐ'm സൺ ഓഫ് ഐ'm സുഹൈൽ സൺ ഓഫ് അംറ് മുഹമ്മദ് സൺ ഓഫ് അബ്ദുല്ലാഹ് അത്ര മതി, റസൂലുള്ളല്ല. അത് വെട്ടണം, അലിയെ ഉസ്തുബ് അലൈഹ, നബിയെ അത് വെട്ടണോ, അലിയെ നിങ്ങൾ അത് വെട്ടിക്കോളൂ, അതൊക്കെ പറഞ്ഞ ആൾ. അമൃതങ്ങൾ അന്ന് കണ്ടപ്പോ പറഞ്ഞു ബദറിൽ ബദറിൽ ബദറിന്റെ ക്യാപ്റ്റീവുകളിൽ അന്ന് യുദ്ധത്തടവുകാരിൽ പിടിക്കപ്പെട്ടപ്പോ ഈ സുഹൈൽ ഇബ്നു അംറ് പ്രഭാഷകനാണ്, നല്ല പ്രസംഗിക്കുന്ന ആളാണ്. അമൃതങ്ങൾ പറഞ്ഞു പൊന്നാല നബിയെ ഏതായാലും സുഹൈലിനെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്, ആ മുമ്പിലെ നാലഞ്ച് പല്ല് ഞാനൊന്ന് കൊഴിച്ചോട്ടെ, ഇനിയെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറഞ്ഞ് ഇവനൊന്നും പറയരുത്. നബിതങ്ങൾ പറഞ്ഞു ഉമറേ ലഅല്ലല്ലാഹു യുരീക മിൻഹു ഷൈഅന തഫ്റഹു ലഹ്, ഉമറേ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന എന്തെങ്കിലും അള്ളാഹു സുഹൈലിൽ നിന്ന് കാണിച്ചു തരും. എന്നിട്ടാ ഹുദൈബിയ സന്ധി ഉണ്ടായത്. പൊന്നാല നബിയെ അന്ന് ആ പല്ല് കുഴിച്ചിടണമെങ്കിൽ ഇന്ന് നിങ്ങളോട് വന്ന് ഇങ്ങനെ സന്ധിയുടെ വാക്കുകൾ അവന് പറയാൻ നാവുണ്ടാവില്ലല്ലോ, പറയാൻ കഴിയില്ലല്ലോ. ഇരിക്കുമറേ നിങ്ങൾക്ക് ചില നന്മ കാണാൻ കഴിയും സുഹൈലിൽ നിന്ന്. അങ്ങനെയാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കളാണെങ്കിലും അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകുമെന്ന് തങ്ങൾ. നമ്മുടെ ശത്രുക്കൾ മരിക്കണവരെ ഖിയാമം വരെ ശത്രുവാണ്. അങ്ങനല്ല, ചിലപ്പോ നിലപാടുകളും കാഴ്ചപ്പാടുകളും സ്വഭാവങ്ങളും ഒക്കെ മാറിയാൽ ഒന്നാം നമ്പർ സുഹൃത്തുക്കളായി മാറാലോ. നബിതങ്ങൾ പറയാണത് ലഅല്ലല്ലാഹു യുരീക മിൻഹു ഷൈഅന തഫ്റഹു ലഹ്, സന്തോഷം ഉണ്ടാവുന്ന വല്ലതും കാണാൻ കഴിയും. അങ്ങനെ മുത്തരബി തങ്ങൾ വഫാത്തായപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാ എന്റെ ദൃഷ്ടിയുടെ ചുരുക്കം നബിതങ്ങളുടെ ദീർഘദൃഷ്ടി ഞാൻ കണ്ടത് അപ്പോഴാണ്. മക്ക നബിതങ്ങൾ വഫാത്തായപ്പോ ഒരുപാട് ആളുകൾ മദീനയിൽ പരിസരങ്ങളിൽ ഇസ്ലാം എന്ന് പുറത്തുപോയപ്പോ അവരെ പിടിച്ചു നിർത്തിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മക്കയിൽ ആളുകൾ ഇസ്ലാം എന്ന് പുറത്തു പോകാൻ നിൽക്കുമ്പോ അവർക്കിടയിൽ പ്രഭാഷണം ചെയ്തവരെ പിടിച്ചു നിർത്തിയത് മുസ്ലിമായ സുഹൈൽ ഇബ്നു അംറ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. കാലങ്ങൾക്ക് ശേഷമാണ് നബി തങ്ങളുടെ വാക്ക് പുലർന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല.